പാഠം 4 ഓണം അന്നും ഇന്നും. കേരളം, കേരളീയൻ എന്നീ പദങ്ങളോടൊപ്പം ആത്മബന്ധമുള്ള ഒരു പദമാണ് ഓണം. ഓണം മലയാളികൾക്ക് ഒരു വൈകാരികാനുഭവമാണ്. കാലം മാറുന്നതിനനുസരിച്ച് ആഘോഷത്തിൻ്റെ രീതികളിലും സ്വഭാവത്തിലും വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നാലും ഓണം മലയാളിക്ക് നൽകുന്നത് ഒരു ഗൃഹാതുരത്വമാണ്. ഓണത്തിൻ്റെ മുഖ്യഭാവം അത് ഓരോ മലയാളിയുടെയും ബാല്യകാല അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതാണ്. ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പല എഴുത്തുകാരും പങ്കുവച്ചിട്ടുണ്ട്. പ്രസിദ്ധ നോവൽകർത്താവും ജ്ഞാനപീഠ ജേതാവുമായ തകഴി ശിവശങ്കരപിള്ളയുടെ അത്തരത്തിലുള്ള ഒരു ലേഖനമാണ് പാഠഭാഗം. സ്മരണകൾ അയവിറക്കുന്നതിനും പുതിയ കാലവുമായി അത് താരതമ്യം ചെയ്യുന്നതിനും തകഴി ശ്രമിക്കുന്നു. ഓണം അന്നും ഇന്നും. കർക്കിടകമാസത്തിലെ തിരുവോണത്തിൻ്റെ പേര് പിള്ളേരോണമെന്നായിരുന്നു. പൊന്നും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് സൂക്ഷം 28 ദിവസം മുൻപാണത്. അതൊരു ചെറിയ ഓണമായിരുന്നു. 19 കൊല്ലം മുമ്പ് പിള്ളേരും വലിയവരും പിള്ളേരോണം കഴിഞ്ഞ് ദിവസങ്ങൾ എണ്ണി നീക്കുമായിരുന്നു. ഇനിയും 20 ദിവസം, 19 ദിവസം, ഇനിയും 18 ദിവസം എന്നിങ്ങനെയാണ് ഓണത്തിലെത്താൻ ദിവസങ്ങൾ എണ്ണുക. എല്ലാവർക്കും ഓരോ ദിവസം കഴിയുന്തോറും വെപ്രാളം കൂടി വരികയായിരുന്നു. ഓണത്തിനിനിയും 15 ദിവസമേയുള്ളൂ. എന്തെല്ലാം എടുക്കാൻ കിടക്കുന്നു ഗൃഹനാഥൻ്റെ പരിഭ്രമമാണ്. ഓണത്തിന് പ്രത്യേകം എല്ലാ വീട്ടിലും കഴിവിനനുസരിച്ച് നെല്ലും കരുതി വച്ചിരിക്കും. കരുതി വച്ചിട്ടില്ലാത്തവൻ കടം കൊള്ളണം. അത്തം മുതൽ കന്യകമാരുള്ള വീട്ടിൽ പൂവിടയിലുണ്ട്. ആ കാലം പുഷ്പസമൃദ്ധമാണ്. ചെത്തിപ്പൂവാണ് പ്രധാനം. ദൂരെയൊക്കെ പോയി പറിച്ചു കൊണ്ടുവരും. ചോദിയാകുമ്പോൾ ഓണത്തിന് നെല്ലു പുഴുക്കായി. ഏതോ ഒരു നാടൻ പാട്ടിലെ രണ്ടുവരി ഞാനിപ്പോൾ ഓർക്കുന്നു. അത്തപ്പത്തോണം അടുത്തല്ലോ നായരെ, ചോതി പുഴുങ്ങുവാൻ നെല്ലുതായോ. കുടുംബത്തേക്ക് ഓണനെല്ല് അളക്കുക മാത്രമല്ല വേലക്കാർക്ക് കൊടുക്കുകയും വേണം. ആണാള് പെണ്ണാള് എന്ന കണക്കിന് ഓണമുണ്ണാനുള്ള നെല്ലിനു പുറമേ അക്കൊല്ലത്തെ ഓണപ്പണിക്കാരൻ എന്നു വിളിക്കുന്ന സ്ഥിരം ജോലിക്കാരന് പ്രത്യേകം നെല്ലു കൊടുക്കും. കൂട്ടത്തിൽ തന്നെ കടമായും നെല്ലു കൊടുക്കും. 10-15 കുടിവേലക്കാരുള്ള കൃഷിക്കാരൻ്റെ അറയിൽ നിന്ന് അന്ന് കുറേയധികം നെല്ല് അളവ് പോകും. ഓണപ്പണിക്ക് നെല്ലും കടവും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അക്കൊല്ലം ആ വേലക്കാരൻ അവിടുത്തെ സ്ഥിരം പണിക്കാരനാണ്. വിശാഖം മുതൽ കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. ലിസ്റ്റ് എഴുതിയാണ് പലവ്യഞ്ജനങ്ങൾ വാങ്ങുക. ഗൃഹനാഥന്മാർ കഴിവിനനുസരിച്ച് ആലപ്പുഴയിലും മറ്റും പോയാണ് ഓണച്ചരക്ക് വാങ്ങുന്നത്. എൻ്റെ അച്ഛൻ അമ്പലപ്പുഴയിൽ നിന്നാണ് ഓണക്കോടി വാങ്ങിക്കൊണ്ടിരുന്നത്. മൂലം പൂരാടം ദിവസങ്ങൾ പച്ചക്കറി വാങ്ങാനുള്ളവയാണ്. കൃഷിക്കാരൻ സാധാരണയായി ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായിരിക്കും. കയ്യകലത്തുള്ള സ്വന്തം നിലങ്ങൾ ആരെയെങ്കിലും പാട്ടത്തിനേൽപ്പിച്ചിരിക്കും. അടുത്തുള്ള നിലങ്ങൾ പാട്ടത്തിനേറ്റുവെന്നും വരും. പാട്ടത്തിനേറ്റിട്ടുള്ള നിലങ്ങളുടെ ജന്മിക്ക് ഓണക്കാഴ്ച കൊടുക്കണം. ചേന, മത്തങ്ങ, കുമ്പളങ്ങ, ഏത്തക്കുല എന്നിവയാണ് സാധാരണ ഓണക്കാഴ്ച. നിലത്തിൻ്റെ വിസ്തീർണമനുസരിച്ച് ഈ ഓരോ സാധനത്തിൻ്റെയും എണ്ണം കൂടിയും കുറഞ്ഞുമിരിക്കും. മിക്കവാറും വീടുകളിൽ ഓണക്കാഴ്ച വരും. അവർ ഓണക്കാഴ്ച കൊടുക്കേണ്ടതായും ഉണ്ടാവും. അത് പൂരാടം ഉത്രാടം ദിവസങ്ങളിൽ വരുമായിരുന്നു. സാധാരണ 2 ചേനയും 1 മത്തങ്ങയുമാണ്. പൂരാടം ഉത്രാടം ദിവസങ്ങളിലാണ് വറുക്കലും കരിക്കലും. 4 ഇനം ഉപ്പേരി, ശർക്കര പുരട്ടിയെല്ലാം അന്നാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരിയും ശർക്കര പുരട്ടിയുമെല്ലാം നാട്ടിൽ വിശേഷ വിഭവങ്ങളായിരുന്നു. ഇന്നത് വിശേഷ വിഭവമല്ല. പാക്കറ്റിൽ കടകളിൽ കിട്ടും ചിപ്സ് എന്ന ഓമന പേര്. അന്നൊക്കെ ഒരിക്കലേ എൻ്റെ വീട്ടിൽ ഉപ്പേരി വറുക്കുമായിരുന്നുള്ളൂ. അത് ഓണത്തിനായിരുന്നു. മിക്കവാറും വീടുകളിലെ സ്ഥിതി ഇതായിരുന്നു. ഓണം കൊണ്ടാടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവർ അന്ന് നിവൃത്തിയുള്ള വീടുകളിലെത്തും. അരിയോ നെല്ലോ തേങ്ങയോ അവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഓണം കൈക്കൊള്ളാൻ വരുന്നവരെ ഒരിക്കലും വെറുങ്കയോടെ അയക്കുമായിരുന്നില്ല. ഇന്ന് അതുണ്ടോ? പച്ചക്കറികളുടെ കാര്യത്തിൽ അടുത്ത വീട്ടുകാരെല്ലാം പരസ്പരം സഹകരിച്ചിരിക്കും. മുരിങ്ങയ്ക്ക് ആലപ്പുഴയിൽ കിട്ടാതെ വന്നാൽ
അടുത്ത വീട്ടുകാർ തിരുവോണത്തിനുള്ള മുരിങ്ങയൊക്കെ തന്നെന്നിരിക്കും. 18 മണിപ്പയർ അവർക്ക് കിട്ടിയില്ല, അത് ഇവിടെയുണ്ട്, കൊടുത്തു എന്നിരിക്കും. പൂവിട്ടെടുത്ത് പൂമാറ്റുന്ന ഒരു ചടങ്ങുണ്ട്, അതിന് പൂവട എന്ന പലഹാരം കൂടിയേ തീരും. ഉത്രാടം അസ്തമിച്ച് തിരുവോണം വെളുക്കുമ്പോഴാണ് പൂമാറ്റ്. നാടാകെ പൂമാറ്റത്തിൻ്റെ കുരവയും ആർപ്പും കൊണ്ട് ശബ്ദമുഖരിതമായിരിക്കും. എന്തൊരു ആഘോഷമായിരുന്നു അത്! രാവിലെ മക്കൾക്കും അനന്തരവർക്കും എല്ലാം ഓണക്കോടി കിട്ടും. അന്നൊക്കെ സത്യത്തിൽ സദ്യയല്ല പ്രധാനം, ആഘോഷമാണ്. ഊണ് കഴിഞ്ഞ് ചെറുപ്പക്കാർ കിളിത്തട്ടും കുടുകുടുവും ഇന്നത്തെ കബഡി തലപ്പന്തു കളിയുമൊക്കെയാണ്. തുറന്ന പറമ്പുകളിലും അമ്പലമുറ്റത്തുമെല്ലാമാണ് ആൺപിള്ളേർ കൂടുക. പെൺപിള്ളേർ തുമ്പിതുള്ളൽ തുടങ്ങിയ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. സ്ത്രീകൾ തിരുവാതിരക്കളിക്കാണ് പോവുക. മൂന്നാം ഓണം ചതയം കാഴ്ചക്കാർക്ക് സദ്യയാണ്. ഓണാഘോഷത്തെക്കുറിച്ച് എല്ലാം ആയില്ല. ഓണം ഒരു വലിയ ആഘോഷമായിരുന്നു. ആഘോഷം മാത്രമാണോ? ഇന്ന് അതൊരു ഒഴിവുകാലമാണെന്ന് തോന്നും. ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും സ്വാദില്ല. അവിയലും എരിശേരിയും എന്നും കഴിക്കുന്ന കറികളാണ്. പരിപ്പും നെയ്യും ഒരു വിശിഷ്ട വസ്തുവാണോ? തൈരില്ലാതെ ഉണ്ണാൻ വയ്യാത്തവർക്ക് ഓണക്കാലത്ത് തൈരിന് സ്വാദുണ്ടോ? ഇന്ന് ഓണമുണ്ണുന്നത് എന്നും ഉണ്ണുന്ന പോലെയാണ്. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്. തിരുവാതിരക്കളി വലിയ ഓഡിറ്റോറിയത്തിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അങ്ങനെ അത് തിരുവാതിരക്കളി അല്ലാതെയുമായി. പെണ്ണുങ്ങൾ വേഷം കെട്ടി പൂവും ചൂടി പൗഡറുമിട്ടാണല്ലോ തിരുവാതിര കളിക്കാൻ പോകുന്നത്. ഓണം ഒരുപാട് മാറിപ്പോയി. അതേപ്പറ്റിയൊക്കെ എന്തു പറയാനാണോ?